അവകാശമില്ല അവിടെ അസംബ്ലി പിരിയാൻ തുടങ്ങുകയാണ്. ബിസിനസ് കഴിഞ്ഞു, അസംബ്ലി പിരിയാൻ തുടങ്ങുകയാണ്. പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് പറയാം അങ്ങനെ ഒരു അവസരം സന്ദർഭോചിതമായി അവിടെ എന്തെങ്കിലും അടിയന്തരം ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വേണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഏത് നിയമസഭയിൽ ആർക്കാ അവകാശം കൊടുത്തിട്ടുള്ളത്? കൊടുക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ പറയുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണൻ ഉദാരമതിയാകുന്നു, നിങ്ങൾ പറയുന്ന സമയത്ത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ? ഇല്ല, യുക്തി അങ്ങനെ ആർക്കും സഭയിൽ കൊടുക്കില്ല. ഇവിടെ പി ടിക്ക് ഇത് രേഖകൾ സഹിതം അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. പിന്നീട് പറയുകയാണ് പ്രസംഗത്തിനിടെ തട്ടിക്കോ എന്ന്. അങ്ങനെയാണോ? പേഴ്സണൽ എക്സ്പ്ലനേഷന് ഒരു അവസരം എഴുന്നേറ്റ് പേഴ്സണൽ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാം. അത് സ്പീക്കറുടെ അവിടെയും സ്പീക്കറുടെ ഒരു അധികാരമാണ്. പക്ഷെ വേണമെങ്കിൽ പി ടി തോമസ് ചെയ്യാവുന്ന ഒരു കത്ത് കൊടുക്കാം. നിയമസഭയിൽ ഒരാൾ എഴുന്നേറ്റ് പ്രസംഗിക്കണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ മൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പം ഉമ്മൻചാണ്ടി എഴുന്നേറ്റാൽ ചിലപ്പോൾ മൈക്ക് കൊടുക്കും. അല്ലാതെ ഒരു അംഗത്തിന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസിന്റെ പിൻബലത്തോടുകൂടി മാത്രമേ സംസാരിക്കൂ. ഒരു പ്രശ്നം കൂടിയുണ്ട് ഇവിടെ, പേഴ്സണൽ എക്സ്പ്ലനേഷന്റെ ഒരു വിഷയം അവിടെ വരുന്നില്ല. കാരണം അദ്ദേഹത്തെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുകയോ ചെയ്തൊരു സംഭവമില്ല. പൊടുന്നനെ പേപ്പറുമായിട്ട് മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം കാലം അവിടെ പി ടി തോമസ് പറഞ്ഞ രേഖയിൽ നിന്ന് മാറ്റിന്ന് വിചാരിക്കുക, അത് വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖയിൽ നിന്ന് മാറ്റുമോ മറ്റോ ചെയ്താൽ അദ്ദേഹത്തിന് രേഖയുമായി വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെന്നല്ലാതെ നിയമസഭയിൽ ആർക്കും എഴുന്നേറ്റ് എപ്പോഴും എന്തെങ്കിലും സംസാരിക്കാനും ഇവിടെ പി ടിക്ക് അതിനുള്ള അവസരം ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. ഞങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നാലാമത്തെയും അഞ്ചാമത്തെ തവണയാണ് സ്പീക്കർക്കെതിരായ പരാതിയുമായി അവിടെ പോകുന്നത്. അവിടെ സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് സമരം കിടന്നല്ലോ. എങ്ങനെയാ പിന്നെ മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും നിലപാട് ആ സമരത്തിൽ കിടന്ന നിരാഹാര സമരത്തിൽ കിടന്ന ആളുകളുണ്ടായത്? ഞങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു ലൈനാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും സ്പീക്കറുടെ ഭാഗത്തുനിന്നും ഒരു തർക്കവും കാര്യത്തിലില്ല. അത് രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം? അത് കേരളത്തിലെ സ്പീക്കർമാർ ഒരു കാരണവശാലും ചെയ്യാത്ത വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് പോവാണ്. ഇത് അബ്ദുൽ ഖാദറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്ത പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിന് ആ വിഷയമായി ഉണ്ടെങ്കിൽ എന്തിനു അബ്ദുൽ ഖാദറിന് വഴങ്ങി കൊടുക്കണം? ഇവിടെ ആരെങ്കിലും പ്രതിപക്ഷ നേതാക്കന്മാർ വാക്കൗട്ട് പ്രസംഗം നടക്കുമ്പോൾ വഴങ്ങി കൊടുക്കും? ഇത് അതല്ല വിഷയം. ഞാനത് കേട്ട ആളാണ്, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ട ആളാണ്. ഗുരുവായൂർ വിഷയം വളരെ ക്ലിയറായി തീരണം എന്ന് പ്രതിപക്ഷ പറഞ്ഞത്. അതേ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു ഞാൻ നോക്കി പരിശോധിച്ച് നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ കടകംപള്ളി പോയിട്ട് ഇത് ഒരു 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 ഗൂഢാലോചനയുടെ ഭാഗമായി തിരിച്ചു കൊണ്ടുവന്ന് ഒരു വിഷയമാക്കി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് കുറേ ദിവസമായി നമ്മുടെ സംസ്ഥാനം നടക്കുന്ന ശ്രീപീഡന കേസുകൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഭരണപക്ഷം എന്ന രീതിയിൽ പോലീസ് പ്രതിക്കൂട്ടിലായി നിൽക്കുകയാണ്. അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാനുള്ള ഒരു തന്ത്രം, ആ തന്ത്രം RSS, ശിവസേന, BJP, നരേന്ദ്രമോദി, ഇതൊരു തന്ത്രമാണ് അവിടെ. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ദേശാമനെ പറ്റി മാത്രമല്ല പറയുന്നത്. അബ്ദുൽ ഖാദർ രാഷ്ട്രീയം കലർത്തിയപ്പോൾ തെറ്റായ നടപടിയെ ന്യായീകരിക്കുന്നത് എന്തിനെന്നാണ് ചോദിച്ചത്. ഗുരുവായൂരിൽ ഖാദറിന് എന്ത് കാര്യമെന്ന് താൻ ചോദിച്ചു എന്ന പ്രചാരണം ശരിയല്ല, രേഖകളിൽ നിന്ന് നീക്കിയതിൽ ഇതാണ് രമേശിന്റെ വാക്കുകളിൽ വന്നത്. ഇതിനകത്ത് രണ്ട് കാര്യമാണ് ചെയ്യാറ്. ഒന്ന്, അവിടെ വണ്ടി തടഞ്ഞ ആളുകളുടെ പേരിൽ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? കോൺഗ്രസ് കൗൺസിലർമാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കട്ടെ. അല്ല അനിൽ, ഈ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ പ്രസാദ് വോട്ട് മുടങ്ങുന്നതിനെ അബ്ദുൽ ഖാദർ ന്യായീകരിക്കുന്നത് എന്തിനാണ്? അതിനുണ്ടായ വിഷയതാണ്, അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. പിന്നീട് ഇങ്ങനെയാണ്, മനോരമ എഴുതിയതിന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവന്റെ ഒരു സമരരംഗത്തേക്ക് പോയി, പിന്നെ ഞങ്ങൾക്കൊന്നും മൈക്കില്ല. അവിടെ അബ്ദുൽ ഖാദറിന്റെ പറയുന്ന പ്രസംഗങ്ങൾ മാത്രമാണ് പിന്നീട് അവിടെ പോയത്. അല്ല, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ പറയുന്നത് ഇത് രേഖയിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്ന്? അല്ല, ഞങ്ങള് ഏത് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് രേഖയിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞത് അവിടെ പിന്നെ വെള്ളം തടയുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട പിന്നെ ബാധ്യത എന്തിനാണ് ഏറ്റെടുക്കുന്ന ചോദിച്ചത്, അതിലെന്താ തെറ്റ്? അല്ലല്ല, ശ്രീ രാജു അബ്രഹാം, എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷം വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഇത് രേഖയിൽ നിന്ന് മാറ്റേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന്. അത് എക്സ്പെല് ചെയ്തതിന് ശേഷമല്ലേ വെല്ലുവിളി ഉണ്ടാകുന്നത്? ഞങ്ങൾക്കിപ്പോ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അതല്ല പ്രശ്നം. കേരള രാഷ്ട്രീയത്തിൽ ഒരു മതേതര മുന്നണിക്കും മതേതര സങ്കല്പങ്ങൾക്കും വലിയ പ്രാധാന്യം. ശ്രീ രാജു അബ്രഹാം പ്രതിപക്ഷത്തെ ശിവസേനയുമായി താരതമ്യം ചെയ്യുന്നതിന് അതും ശരിയാണോ? അതും ഒരു
അല്ലല്ല, താങ്കൾ ഈ പറയുന്ന ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ വികാസത്തിന് വേണ്ടി എടുക്കേണ്ട ഒരു രാഷ്ട്രീയ നിലപാടാണോ? അവിടെ നമ്മൾ വേണ്ട കണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രി വളരെ പക്വതയോടെ പ്രതിപക്ഷം പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കുകയും ആ ചർച്ച പൂർണ്ണ മനസ്സോടുകൂടി അത് അവിടെ അവിടെ തീരണമായിരുന്നു. പൊടുന്നനവ എന്താ പ്രതിപക്ഷം ചെയ്തത്? പൊടുന്നനവ തീരേണ്ട ഒരു പ്രശ്നത്തെ പെട്ടെന്ന് വെല്ലിലേക്ക് ഇറങ്ങി വഷളാക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അന്തിച്ചു പോയി. ഒരു തീർന്ന പ്രശ്നം എങ്ങനെയാണ് പൊട്ടിത്തെറിയുണ്ടാവുന്നത്? പ്രകോപിതരാകുന്നു സ്പീക്കറുടെ ഡയസിൽ കയറിയ ആളുകൾ ഞങ്ങൾ വെല്ലിലേക്ക് ഇറങ്ങിയാൽ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ സ്പീക്കറുടെ തലയിൽ മുണ്ടിട്ട് മൂടിയില്ലേ കഴിഞ്ഞ ആഴ്ച? എന്ത് മാതൃകാണ് കാണിക്കുന്നത്? പിന്നെ സ്പീക്കറെ ഇവിടെ നിരാഹാരത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ അടുത്ത സമയത്ത് ഞാനും എം വി ജയരാജനും സുബാലുമാണ് നിരാഹാരം ആദ്യമായിട്ട് കടന്നത്. ഈ പണ്ട് കടന്നിട്ടുണ്ടാവും, സണ്ണിക്കുട്ടിക്കൊക്കെ അറിയാം. ഈ അടുത്ത സമയത്ത് അന്ന് വക്കമായിരുന്നു സ്പീക്കർ. അന്ന് ഞങ്ങളെ കാണാൻ നേതാക്കന്മാരെ കയറ്റിവിട്ടില്ല. ഉടനെ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇ കെ നായനാർ. ഇ കെ നായനാർ വന്ന് ബലം പ്രയോഗിച്ച് അകത്ത് കയറിയാണ് ഞങ്ങൾ നിരാഹാരം കടന്ന് ഞങ്ങളെ കാണാൻ സംഭവിച്ചത്. ഇവര് നിരാഹാരം കടന്നപ്പോ എന്താ സംഭവിച്ചത്? ഇവര് നിരാഹാരം കടന്നപ്പോ ആഘോഷമല്ലായിരുന്നോ? ആർക്ക് വേണേലും കേറാം. അത് ശ്രീരാമകൃഷ്ണൻ കാണിച്ച എത്ര വിശാലമായ മനസ്ഥിതിയാണ്. സുമാര് കിടക്കുമ്പോ ഗണേഷ് കുമാറിന്റെ പിന്നെ ബട്ടൺസ് നല്ല സുഖമായിരുന്നു. നല്ല സുഖമായിരുന്നു. അല്ല അങ്ങനെയല്ല പറഞ്ഞു, കിടന്ന പോലെ നെറ്റ് പൊക്കോളാം മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്ക് എല്ലാവർക്കും നല്ല സുഖമായിരുന്നു. നല്ല കിടക്ക ഫാന് മറ്റേ മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പിണറായിയുടെ രാഷ്ട്രീയാക്ഷേപത്തിന് ഭംഗിയായി പ്രതിപക്ഷവും മറുപടി പറഞ്ഞതുകൊണ്ട് അവിടെ അവസാനിച്ചു ആ തർക്കം. ഇത് എക്സ്പെഞ്ച് ചെയ്യേണ്ടതില്ല എന്ന ശ്രീരാമകൃഷ്ണന്റെ നിലപാട് അവനവന് മാത്രം ബോധ്യപ്പെടുന്ന യുക്തിയോ? ഇടവേളയ്ക്ക് ശേഷം.